മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയെക്കുറിച്ചാണ് പ്രതിപക്ഷത്ത് ചർച്ചകൾ മുഴുവനും. മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും വെറും തട്ടിക്കൂട്ട് യാത്രയാണെന്നും നാടിന് ഉപകാരപ്പെടുന്നതെന്നും അദ്ദേഹത്തിന്റെ വിദേശയാത്ര കൊണ്ട് ഉണ്ടായിട്ടില്ലെന്നും ഇപ്പോഴത്തെ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് പ്രതിപക്ഷത്തിനു പോലും അറിയില്ലെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയത്. രാഷ്ട്രീയക്കാരെക്കുറിച്ചും ഭരണ നേതൃത്വത്തെക്കുറിച്ചുമെല്ലാം ആളുകൾക്ക് ആക്ഷേപമുള്ള കാലമാണിത്. ഇത്തരം യാത്രകളിൽ സുതാര്യതയുണ്ടാകണം. സർക്കാരിനും സംസ്ഥാനത്തിനും എന്തു നേട്ടമാണ് ഉണ്ടാകുന്നത് എന്ന് വ്യക്തതയോടുകൂടി പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്തിനാണ് മുഖ്യമന്ത്രി പോയതെന്ന് പ്രതിപക്ഷത്തിനു പോലും അറിയില്ല. എന്താണ് സംസ്ഥാനത്തിന് ഗുണമെന്ന് പ്രതിപക്ഷത്തോട് പറയാൻ സർക്കാരിന് ബാധ്യതയില്ലേ? ലോക കേരള സഭയ്ക്കാണ് പോയതെന്നൊക്കെ മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഞങ്ങൾ അറിയുന്നത്. ഇത് തട്ടിക്കൂട്ടി യാത്ര തന്നെയാണ്. സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു യാത്രയും ഇവിടെ നടത്തിയിട്ടില്ല. വളരെ രഹസ്യമാക്കി വെച്ചാണ് യാത്ര പോകുന്നത്. ഇത്രയും മന്ത്രിമാരുടെ സംഘം ഇത്തരത്തിൽ യാത്ര പോയിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെയാണ് ജനത്തെ ബോധ്യപ്പെടുത്തേണ്ടത്. എന്താണ് യാത്രയുടെ ലക്ഷ്യം, എത്ര രൂപ ചിലവായി തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി വ്യക്തമാക്കണം. സർക്കാർ ചിലവിൽ ഇത്രയും വലിയ മന്ത്രി സംഘം എന്തിനാണ് യാത്ര ചെയ്യുന്നത്? എന്തിനാണ് യാത്രാ ലക്ഷ്യം മറച്ചുവെക്കുന്നത്? ഇതുവരെയുള്ള പോക്കുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ഈ യാത്രയ്ക്ക് എന്തിനാണ് ഇത്രയും രഹസ്യം സൂക്ഷിക്കുന്നത്? സർക്കാരിന്റെ ചിലവിൽ പോകുമ്പോൾ കൃത്യമായ നടപടി തരാൻ ഉത്തരവാദിത്തമുണ്ടോ? ഇതൊക്കെയാണ് വി ഡി സതീശന്റെ ചോദ്യങ്ങൾ. തീർന്നില്ല. നേതാവ് മാത്രമല്ല, മറ്റൊരു യുവ നേതാവിനും ചിലത് പറയാനുണ്ട്. കുട്ടിയും കുടുംബവും ചട്ടിയും കുടുക്കയുമൊക്കെയായിട്ട് പോകുന്നതും വരുന്നതുമല്ലാതെ സംസ്ഥാനത്തിന് 10 പൈസയുടെ പ്രയോജനം കിട്ടുന്നില്ലെന്ന പരിഹാസമായിരുന്നു ഷാഫി പറമ്പിൽ MLA പങ്കിട്ടത്. ഭരണാധികാരികൾ വിദേശയാത്ര നടത്തേണ്ടിയൊക്കെ വരും, പക്ഷേ ഇവിടെ ചിലവ് ക മാത്രമേയുള്ളൂ, വരവ് ക ഒന്നും കാണുന്നില്ല. വിദേശ നിക്ഷേപ അവകാശവാദങ്ങളൊന്നും നിക്ഷേപമാകുന്നില്ല. റൂം ഫോർ റിവർ ഒക്കെ പഠിച്ചു വന്നിട്ടും ചാറ്റൽ മഴ വരുമ്പോഴേക്കും റൂമിൽ വെള്ളം കയറുക എന്നല്ലാതെ മെച്ചമൊന്നും ഉണ്ടായോ? വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവർക്ക് നൽകാമെന്നേറ്റ 6 മാസത്തെ ശമ്പളം ഉൾപ്പെടെ നാട്ടിലും വിദേശത്തും പറഞ്ഞ വാക്കുകൾ മിക്കതും പാഴായി പോവുകയാണെന്നായിരുന്നു നേതാവ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. KPCC അധ്യക്ഷൻ കെ സുധാകരനും മന്ത്രിസംഘത്തിന്റെ യാത്രക്കെതിരെ രംഗത്തു വന്നു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് എത്ര കോടികൾ ചിലവഴിച്ചു എന്ന് സർക്കാർ മറുപടി പറയണമെന്ന് സുധാകരൻ പറഞ്ഞു. യാത്രയിൽ കുടുംബം മുഴുവൻ പോകുകയാണ്, എത്ര കോടി ചിലവഴിച്ചു, കേരളത്തിന് കിട്ടിയ നേട്ടം എന്താണെന്നെല്ലാം സർക്കാർ വിശദമാക്കണമെന്നും സുധാകരൻ പറഞ്ഞിരുന്നു.